ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന വിഷയത്തിൽ അലൗകികത. ഇന്നത്തെ അവ്യക്ത സൂചന ബ്രഹ്മാബാബയെ ഫോളോ ചെയ്യുന്ന ബ്രഹ്മാചാര്യയാകും. ഏതുപോലെ ബ്രഹ്മാബാബ ആരിലെങ്കിലും ദുർബലതകൾ കാണുമ്പോൾ ദിനം രാത്രം സകാശ് നൽകുന്ന വിശേഷ സേവനം ചെയ്തിരുന്നു, അതിനുള്ള പ്ലാനുകൾ നടത്തിയിരുന്നു, ആത്മാക്കൾക്ക് ശക്തി നിറയ്ക്കുന്നതിൽ വിശേഷ ശ്രദ്ധ വച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ താങ്കൾ കുട്ടികളും സകാശ് നൽകുന്ന സേവനം ചെയ്യൂ. ലൈറ്റ് മൈറ്റ് ഹൗസായി നാലു ഭാഗത്തും അതിൻ്റെ പ്രഭാവം വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ഈ മാസത്തിൽ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബ നമ്മോടൊപ്പമുണ്ട്. എന്നിരുന്നാലും നമുക്ക് എന്തെല്ലാം പുരുഷാർത്ഥമാണോ ചെയ്യേണ്ടതായുള്ളത് അത് നമുക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ. ആ പുരുഷാർത്ഥത്തിൻ്റെ ആധാരത്തിൽ ബാബയുടെ സേവനത്തിൽ നമുക്ക് സഹയോഗിയായിത്തീരണം. അപ്പോൾ പലതവണ കാര്യവും വർദ്ധിക്കും. ചില സമയത്ത് കഠിനമായ കാര്യവും നമുക്കുണ്ടാകും. എന്നാൽ ബാബയുടെ സ്മൃതി, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണ്, ഈ സ്മൃതിയിലൂടെ ശക്തി എന്ന് പറയാം, സമർത്ഥത എന്ന് പറയാം, ആ സമർത്ഥത നമ്മളിൽ കൈവരിക്കും. ബാബ ആത്മാവായി എന്നെ നിമിത്തമാക്കി മാറ്റുന്നു, എന്നിട്ട് കാര്യം ചെയ്യിപ്പിക്കുന്നു. എന്തെല്ലാം കാര്യമാണോ സംഭവിക്കുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഭാഗ്യം എനിക്കെന്നല്ലേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബയുടെ സ്മൃതിയാൽ സമർത്ഥത ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഈ മാസം ഈ സ്മൃതിയുടെ അഭ്യാസം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ സ്ഥിതിയുടെ അഭ്യാസവും നമുക്ക് ചെയ്യണം. ബ്രഹ്മാചാരി കേവലം ബ്രഹ്മചാരിയല്ല, ബ്രഹ്മാബാബയുടെ ആചരണമനുസരിച്ച് നടക്കുന്നവർ. ശിവ ബാബ ബ്രഹ്മാബാബയിലൂടെ ജ്ഞാനം നൽകുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മെ മുഖവംശാവലിയാക്കി രചിച്ചു. ബാബയുടെ മുഖവംശാവലികളാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും ബാബയുടെ മക്കളല്ലേ? അതുകൊണ്ടല്ലേ നമ്മെ ബ്രഹ്മകുമാർ കുമാരി എന്ന് പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആ ജ്ഞാനത്തെ തൻ്റെ ജീവിതത്തിൻ്റെ കലയായി, ശ്രേഷ്ഠ കർമ്മമായി, ചരിത്രമായി, പെരുമാറ്റമായി, മുഖത്തിലൂടെ, ഭാവത്തിലൂടെ ബാബ ഉദാഹരണമൂർത്തിയായി കാണിച്ചു കൊടുത്തു. ബ്രഹ്മാബാബയോടൊപ്പം ഇരുന്നുകൊണ്ട് തന്നെ, ബാബയുടെ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ, ബാബയുടെ ആചരണ പ്രകാരം പെരുമാറ്റം എന്തെല്ലാമാണോ, സർവരുമായിട്ടുള്ള സംബന്ധ സമ്പർക്കം എങ്ങനെയാണോ, എല്ലാത്തിലും ഒരലൗകികത കാണപ്പെട്ടിരുന്നു. ഒന്ന് ലൗകികത. ലൗകികത അർത്ഥം ദേഹഭാരത്തിൻ്റെതായ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, പെരുമാറ്റം, എഴുന്നേൽക്കുക, ഇരിക്കുക എല്ലാം. രണ്ടാമതായി അലൗകികത, അതായത് സ്പിരിച്വാലിറ്റി. നമ്മൾ ഒരാളെ കാണുകയാണെങ്കിലും നമ്മൾ ലൗകികത്തിലെങ്ങനെയാണ് ഒരാളെ ശരീരത്തെ നോക്കുന്നു, പക്ഷെ അലൗകികതയിൽ നമ്മൾ ആത്മീയ ദൃഷ്ടിയിലൂടെ നോക്കുന്നു. സംബന്ധവും ആത്മാവുമായിട്ടാണ്, അങ്ങനെ ഒരു ദൃഷ്ടിയാണ് നമുക്കിവിടെ. അതേപോലെ വൃത്തിയും കർമ്മയും അതുപോലെ, വാക്കുകളും അതുപോലെ, അതിനെയാണ് അലൗകികത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാളത്തെ അഭ്യാസം എന്ന് പറയുന്നത് അലൗകികത. ലൗകിക രൂപത്തിലുള്ള നമ്മുടെ വാക്കുകൾ,
എന്ത് വരുന്നു അത് നമ്മൾ പറയും, എത്ര പറയണോ അത്രയും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അലൗകികതയിൽ നമ്മുടെ വാക്കുകൾ ആത്മീയത നിറഞ്ഞതായിരിക്കും, ക്ഷമ നിറഞ്ഞതായിരിക്കും, മധുരത നിറഞ്ഞതായിരിക്കും, അലൗകിക രൂപം നിറഞ്ഞതായിരിക്കും. ബാബ നമ്മൾ കുട്ടികളെ പ്രതി എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ അലൗകികമായി ഇരിക്കണം. ബ്രഹ്മാ ബാബയുടെ ശിക്ഷണം നൽകുന്ന വിധി വളരെ വ്യത്യസ്തമായിരുന്നു. ബാബ ഒരിക്കലും മുരളിയിൽ പറയേണ്ടത് ബാബ പറഞ്ഞിരുന്നു, പക്ഷേ ആരോടെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തെറ്റുകളൊക്കെ ചെറുതും വലുതുമായിട്ട് ഓരോരുത്തരിൽ നിന്നും സംഭവിക്കുമല്ലോ. ബാബ ഒരിക്കലും അവരോട് ഇങ്ങനെ പറയില്ല, ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണത് ശരിയല്ല. ബാബ അവർക്ക് സ്നേഹം നിറഞ്ഞ ദൃഷ്ടി നൽകിക്കൊണ്ട് ആ ആത്മാവിന് മൈറ്റ് അഥവാ ശക്തി ലഭിക്കട്ടെ എന്ന് ചിന്തിക്കും. ആരിലൂടെ എന്ത് തെറ്റാണോ സംഭവിച്ചത് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തി നൽകും. നമ്മൾ പറഞ്ഞാൽ ചിലർ ചെയ്യും, പക്ഷെ ചിലർ ഭയത്തോടുകൂടി ചെയ്യുന്നവരുണ്ട്, സങ്കോചത്തോടുകൂടി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ബ്രഹ്മാചരണം എന്നുള്ളതിൽ ബാബ ലൈറ്റും മൈറ്റും നൽകിക്കൊണ്ട് ആ ആത്മാവിനകത്ത് എന്തെല്ലാം യോഗ്യതയാണോ ആവശ്യമായിട്ടുള്ളത് മിസ്റ്റേക്ക് ഫ്രീ ആകുന്നതിന്, തെറ്റിൽ നിന്ന് മുക്തമാകുന്നതിനായി ബാബ ശക്തി നൽകുന്നു. അതിനാൽ ബാബ എപ്പോഴും ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് എന്ന് പറയാറുണ്ട്. നമ്മളിലും ഉള്ള അലൗകികത, എത്രത്തോളം നമ്മളിൽ അലൗകികത നിറയുന്നു അത്രത്തോളം നമുക്ക് നല്ലൊരു ഉദാഹരണം ഉയർത്തിയിട്ട് മാറാൻ സാധിക്കും. അലൗകികതയ്ക്കാണ് ആകർഷണമുള്ളത്. അലൗകികതയിൽ എന്തെങ്കിലൊക്കെ കാര്യങ്ങളോ അല്ലെങ്കിൽ പെരുമാറ്റമോ എല്ലാത്തിലും സ്നേഹമായിരിക്കും, ഗംഭീരത നിറഞ്ഞിരിക്കും, മധുരത നിറഞ്ഞിരിക്കും. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യം വെക്കണം, നമുക്ക് അലൗകികത സ്വയത്തിൽ നിറയ്ക്കണം. അതിനോടൊപ്പം കാര്യം ചെയ്യുന്ന സമയത്ത് തൻ്റെ മുന്നിൽ ലക്ഷ്യം വെക്കണം, ബ്രഹ്മാചാരിയായി തീരണം. ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും തന്നെയാണ്, ബാബയുടെ കാര്യമാണ്, നാം നിമിത്തമാണ്. പക്ഷേ നമ്മൾ യോഗ്യമാകണം. ബാബ നിമിത്തം ആരെയും ആക്കും. ആരിൽ വിശേഷതയുണ്ടോ ഗുണമുണ്ടോ, ബാബയുടെ ആജ്ഞ അനുസരിക്കുന്നു, വിശ്വസ്തരാണോ, അതിൻ്റെ ആധാരത്തിലാണ് ബാബ നമ്മെ ഇൻസ്ട്രുമെൻ്റ് ആക്കിയിട്ട് മാറ്റുന്നത്, ഈശ്വര്യകാര്യം നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതിനാൽ ഇന്നത്തേക്കുള്ള നമ്മുടെ അഭ്യാസം എന്ന് പറയുന്നത് ഇതാണ്. ബ്രഹ്മാചാരണം എന്ന ആ ശബ്ദത്തിൽ, അതായത് നമ്മുടെ ഹോംവർക്കിന് മേലും നമ്മൾ തീർച്ചയായിട്ടും അവ്യക്ത സൂചനയുടെ മേലും നമ്മളെല്ലാവരും അറ്റൻഷൻ കൊടുക്കണം. ഇന്നത്തെ അഭ്യാസം എന്താണെന്ന് നോക്കാം. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന വിഷയത്തിൽ അലൗകികത. ഏതെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ബാബയോട് പറയൂ, ബാബ ഞാൻ ബാബയുടെ ഇൻസ്ട്രുമെൻ്റ് സേവനത്തിനായി തയ്യാറാണ്. എന്നാൽ ചെയ്യിക്കുന്ന ബാബ നമ്മെ നിമിത്തമാക്കി കാര്യം ചെയ്യിക്കും. താങ്കൾ മൈക്കും ബാബ മൈറ്റും നൽകുന്നു. അപ്പോൾ നിമിത്തമായി ഓർമ്മയിൽ ഹാജരാകൂ, എങ്കിൽ താങ്കളുടെ രൂപവും ഭാവവും സ്വതവേ സേവനത്തിന് നിമിത്തമാകുന്നു. കേവലം വാക്കുകളിലൂടെ മാത്രമല്ല സേവനം നടക്കുന്നത്, താങ്കളുടെ പെരുമാറ്റത്തിലൂടെ താങ്കളിലുള്ള ആന്തരിക സന്തോഷം മുഖത്തിലൂടെ കാണപ്പെടും. ഇതിനെ തന്നെയാണ് അലൗകികത എന്ന് പറയുന്നത്. ഓം ശാന്തി.